അസ്സലാമു അലൈക്കും. പലരും പറയാറുണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാണ്, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്നറിയുന്നില്ല, നെഞ്ചിനകത്ത് വല്ലാത്ത ഭാരം പോലെ, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെയെന്ന് ആ ചിന്തിക്കുന്ന ഇടത്താണ് നമുക്ക് പ്രശ്നമുണ്ടാവുന്നത് കേട്ടോ. കാരണം ഓരോ മനുഷ്യരിലും ചെറുതും വലുതുമായ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. പക്ഷെ അത് തരണം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻറ്റ് ലെവൽ, ആ ഒരു ധൈര്യമാണ് ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ചിലർക്ക് ഇല്ലാതാവുന്നതും. അതുകൊണ്ടാണ് ടെൻഷനാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക, ഒന്ന് എല്ലാവരിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുന്നത്. ഏതൊരു വിഷയം എനിക്ക് ലഭിക്കുന്ന ഏതൊരു കാര്യവും അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ, മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങളൊക്കെ കാണുമ്പോഴുള്ള അസൂയയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നീക്കി നിർത്തണം കേട്ടോ. എല്ലാവരും നന്നാവുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വഖത്ത് നിസ്കാരത്തിലും എല്ലാവർക്കും വേണ്ടിയും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എല്ലാവരുടെയും നന്മയിൽ, കുടുംബത്തിലാണെങ്കിലും അയൽവാസികളിലാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാവുന്ന നേട്ടങ്ങളിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കുക. അപ്പോൾ ടെൻഷൻ്റെ ഭൂരിഭാഗവും കുറഞ്ഞു കിട്ടുന്നത് കാണാം കേട്ടോ. അതേപോലെ നമ്മൾ ഖുറാൻ തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരമുണ്ടല്ലേ ഖുറാനിൽ. ഖുറാനിലെ യാസീൻ സൂറത്ത് സുബഹിക്ക് ശേഷവും മാരിബിന് ശേഷവും ഓതാറുള്ള എല്ലാ, നമ്മളിൽ എല്ലാവരും ഓതാറുള്ളതാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തെ കാഠിന്യം കുറച്ചതാക്കണേ റബ്ബേ, എൻ്റെ മനസ്സിലെ ടെൻഷൻ ഇല്ലാതാക്കണേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് യാസീൻ സൂറത്ത് ഓതുക. ഇൻഷാ അള്ളാ നിങ്ങൾക്ക് യാസീൻ സൂറത്ത് ആ രീതിയിൽ ഓതുകയും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെ സന്തോഷങ്ങളിലും സ്വന്തം സന്തോഷം പോലെ ഉൾക്കൊള്ളുകയും ചെയ്താൽ ടെൻഷൻ്റെ ഭൂരിഭാഗവും കുറഞ്ഞു കിട്ടും എന്നതാണ് കേട്ടോ സത്യമായ കാര്യം. എപ്പോഴും യാസീൻ സൂറത്ത് ഓതുമ്പോൾ ഖുർആന്റെ ഹൃദയം എന്നല്ലേ യാസീൻ സൂറത്തിനെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അത് ഓതിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിലെ കാഠിന്യം ഇല്ലാതാക്കാനും ടെൻഷൻ ഇല്ലാതാക്കാനും അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ എന്ന് ആത്മാർത്ഥതയോടുകൂടി ആ സൂറത്ത് ഓതിക്കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അള്ളാ നിങ്ങളുടെ ടെൻഷൻ മാറും എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. സുബഹി നിസ്കാരത്തിന് ശേഷവും മാരിബിന് നിസ്കാരത്തിന് ശേഷവും ഇതുപോലെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ ദുആ ചെയ്തുകൊണ്ട് യാസീൻ സൂറത്ത് ഓതാൻ ശ്രമിച്ചാൽ ഇൻഷാ അള്ളാ നിങ്ങളുടെ മനസ്സിന് മാറ്റമുണ്ടാവും.